കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത നവീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ AIYF പ്രവർത്തകർ ജനകീയ സംവാദം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജനകീയ സമരസമിതിക്കും രൂപം നൽകി. കെ ഷാജികുമാറിന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത നവീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. വ്യാഴാഴ്ച AIYF നേതൃത്വത്തിൽ നടന്ന ജനകീയ സംവാദത്തെ തുടർന്ന് സമരസമിതിക്കും രൂപം നൽകി. ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെ നിരവധി പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വ്യാപാരി സംഘടനാ പ്രതിനിധികളെയും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെയും ഉൾപ്പെടുത്തി ജനകീയ സംവിധാനം സംഘടിപ്പിച്ചത്. കെ ഷാജികുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സംവാദത്തിൽ 100-ൽ പരം പരാതികൾ ലഭിച്ചു. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം, പ്രവൃത്തിയിലെ ഗുണനിലവാരക്കുറവ്, അശാസ്ത്രീയമായി റോഡ് ഉയർത്തിയ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പരാതികളാണ് സംവാദത്തിൽ ഉയർന്നു വന്നത്. വർഷങ്ങളായി താമസിച്ചു വരുന്നവർക്ക് പോലും ഇപ്പോൾ ചെറിയ മഴ പെയ്താൽ വലിയ ദുരിതമാണെന്ന് സംവാദത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഈ കാലം വരെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പുഴവെള്ളം കയറുന്നല്ലാണ്ട് ഈ മഴവെള്ളം കയറിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഇവിടെ വെള്ളം കയറിയത്. സംവാദത്തിൽ പങ്കെടുത്തവരെ ഉൾപ്പെടുത്തി സംവാദത്തിനു ശേഷം 15-അംഗ സമരസമിതിയും രൂപീകരിച്ചു. നേരത്തെ വിവിധ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട നിരവധി പ്രതിഷേധങ്ങൾ നടന്നിരുന്നുവെങ്കിലും അവ മുഖവിലിക്കെടുക്കാതെയും MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ ലംഘിച്ചും കരാർ കമ്പനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സമരസമിതിക്ക് രൂപം നൽകിയത്. ഇനി കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുമെന്നും AIYF പ്രവർത്തകർ പറഞ്ഞു. 100-ഓളം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു 15-അംഗ കമ്മിറ്റി തീരുമാനിച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേണ്ടി വന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ വർക്ക് തടഞ്ഞുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്കും ഏതറ്റം വരെയും ഈ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിൽ ആദ്യം തന്നെ മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ഉടനെ തന്നെ നൽകുന്നതാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.